റഹീം അദുബില്ലാഹ്മൈത്വൻജിയും ഇസ്മിള്ള വഹീം അലഹമദില്ലാസ്ലാത്തു വസ്സലാമി വസ്ഹബി അജ്മയിൻ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ അതിനേറ്റവും ഒടുവിൽ നമ്മൾ ആ പ്രാർത്ഥനകളെല്ലാം പഠിച്ചവനെ നീ സ്വീകരിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് റബ്ബന ത കബൽ മിന്ന എന്ന് പറയാറുണ്ട് ഇന്നക്കാന് തസ്സമി അലീം എന്ന് കൂടെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ ഈ പ്രാർത്ഥന ആര് നടത്തിയതാണ് നമുക്കേവർക്കും അറിയാം പ്രവാചകൻ ഇബ്രാഹിം അലഹി ഇസ്ലാമയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ അലഹി ഇസ്ലാമയും വിശുദ്ധ ഖുറാൻ സൂറത്ത് ഉൽ ബക്രയിൽ വിശദീകരിക്കുന്നത് പോലെ ഇബ്രാഹിമുൽ അലീം ഇബ്രാഹിം അലഹി ഇസ്ലാമയും പുത്രൻ ഇസ്മായിൽ അലഹി ഇസ്ലാമയും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അള്ളാഹു അവരോട് പറഞ്ഞതിന് പ്രകാരം കൗബത്തിൻ്റെ അസ്ഥിവാരത്തിൽ നിന്ന് അതിനെ പടുത്തുയർത്തുന്ന സമയത്ത് അതിന് അള്ളാഹുവിങ്കൽ അതിന് സ്വീകരിക്കുന്ന ഉണ്ടാകണമേ ഈ പ്രവർത്തനത്തെ നീ ഏറ്റെടുക്കണമേ ഞങ്ങൾക്കതിന് പ്രതിഫലം തരയണമേ എന്ന് പ്രാർത്ഥിച്ചതാണ് ഒരർത്ഥത്തിൽ വളരെ ചിന്തനീയമായ ഒരു പ്രാർത്ഥനയാണത് അള്ളാഹുവിൻ്റെ വാക്ക് കേട്ട് പ്രവർത്തിക്കുക അള്ളാഹു പറഞ്ഞതിന് പ്രകാരം ഒരു കാര്യം പൂർത്തീകരിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് പറയുക അള്ളാഹുവെ ഇത് സ്വീകരിക്കണമേ എന്ന് അതായത് അള്ളാഹു പറഞ്ഞൊരു കാര്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാലും അള്ളാഹു പറഞ്ഞത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിലും ഒപ്പം അത് അല്ലാഹുവിൽ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കൊണ്ട് നിന്ന് അള്ളാഹുവിൻ്റെ സമക്ഷം സമർപ്പിക്കുക എന്നുള്ളത് എത്ര മനോഹരമായിട്ടാണ് വിശദ കുർ ഈ പ്രാർത്ഥനയിലൂടെ പറഞ്ഞു തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ രസകരമായ ഒരു അറബി കവിതയുണ്ട് അള്ളാഹു ലബു ഇൻ വബ്നു തറക്തുബ്സ് അലുയബൂന്നാണ് അള്ളാഹു ലബു അള്ളാഹു കോപിക്കും ഇൻ തറക്തസു അലഹു നീ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിർത്തിയാൽ അള്ളാഹു കോപിക്കും വബ്നു ആദം എന്നാൽ മനുഷ്യരാകട്ടെ നിൻ്റെ സുഹൃത്തുക്കളാകട്ടെ ചുറ്റുപാടുള്ള നിൻ്റെ മാതാപിതാക്കൾ ആകട്ടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആകട്ടെ ഹീന യുസ് അലു യഹ്ലബു കൂടുതൽ ചോദിച്ചു കൊണ്ടിരുന്നാൽ യകലബോ അയാൾക്ക് കോപം വരും അതായത് അള്ളാഹുവും മനുഷ്യരും പടപ്പും പടച്ചവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു കവിതയാണ് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുവിന് കോപമാണ് എന്നാൽ മനുഷ്യരോടാകട്ടെ നിങ്ങൾ ചോദിച്ച് കൂടെ കൂടെ ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ മനുഷ്യർക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആവശ്യങ്ങൾ കൂടെ കൂടെ ചോദിച്ചാൽ അവർക്ക് കോപം വന്ന് തുടങ്ങുമെന്നാണ് അതായത് അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുവിനോട് പറയുക അള്ളാഹുവിനോട് ഇരക്കുക എന്നുള്ളത് ദ്വാ ഇരക്കുക എന്നുള്ളത് ഒരു ശീലമായി തന്നെ പഠിപ്പിക്കുന്ന ദർശനമാണ് ഇസ്ലാം എന്നല്ല അള്ളാഹു മനുഷ്യനെ പരിഗണിക്കുന്നതിൻ്റെ ഒരടയാളമായി അതല്ലെങ്കിൽ അതിൻ്റെ നിദാനമായി ഖുൽ അവരോട് പറയുക ഫഖദ് ഫസൗഫ യകൂനു എന്നാണ് നിങ്ങളെ അല്ലാഹു പരിഗണിക്കുന്നതിൻ്റെ തന്നെ കാരണം എന്താണ് അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് അല്ലാഹുവിനോട് നിങ്ങൾ ആവശ്യക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ ദരിദ്രരാണ് എന്നുള്ളതാണ് ഭൗതികമായ സാധന സാമഗ്രികൾ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സമ്പന്നരാകുന്നില്ല അള്ളാഹു സുബാനോ തല പറയുന്നത് അൻതുമുൽ അൻതുമുൽ ഫുക്കറ നിങ്ങൾ അള്ളാഹുവിലേക്ക് അൽ ഫുക്കറ നിങ്ങളെല്ലാം ഫക്കീറുകളാണ് വല്ലാഹു അൽ ഖനി അള്ളാഹുവാണ് സമ്പന്നൻ അതായത് സർവൈശ്വര്യം ഉള്ള പ്രതാപമുള്ള ഒരിടത്തിലേക്ക് നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നാണ് എന്നാൽ ഈ ചോദിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ അർത്ഥം എന്നാണ് അങ്ങനെ കുറേ പ്രാർത്ഥിച്ച് കൂലി കിട്ടുക എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പലപ്പോഴും നമ്മുടെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാറുള്ളത് ഇത് പ്രാർത്ഥിച്ചാൽ കൂലി കിട്ടുമെന്നാണ് കൂലിയൊക്കെ കിട്ടും അള്ളാഹുദിനു കൂലി തരട്ടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പക്ഷേ ഈ കൂലിക്കും അപ്പുറം ഈ പ്രാർത്ഥനകൾ നിത്യജീവിതത്തിലെ ഓരോ പ്രാർത്ഥനകളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരും എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുക ഈ പ്രാർത്ഥനകൾക്കുള്ളിൽ ഒളിപ്പിച്ച നല്ല ഒരു മന്ത്രം ഓരോ പ്രാർത്ഥനകൾക്കും പിന്നിലും കാണാൻ സാധിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അലഹമില്ലാഹില്ല മാഷൂർ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ദിവസത്തിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ബിസ്മില്ല കൊണ്ടാണ് തുടങ്ങുക പക്ഷേ ഒരു ദിവസം തുടങ്ങുന്നത് അൽഹദുള്ള കൊണ്ടാണ് അൽഹമദുല്ലില്ല അപ്പോൾ അൽഹദുല്ലില്ലാ ഇല്ല ദി അഹ്യാന ഹിന്നു ഷൂർ ഞങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതം തന്ന മരിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു ജീവിതം തന്ന അള്ളാഹുബന് നിനക്ക് സ്തുതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ അൽഹമദല്ലില്ല ഇവിടെ തുടങ്ങുന്നതല്ല ഇന്നലെ രാത്രി ചൊല്ലിയ ബിസ്മില്ലയുടെ തുട ബിസ്മില്ലയുടെ അവസാനമാണിത് ഇന്നലെ രാത്രി കിടന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബിസ്മിക് അല്ലാഹു മമൂത്തു വാഹിയ അള്ളാഹുവേ നിന്റെ പേരിൽ ജീവിക്കുന്നു നിന്റെ പേരിൽ മരിക്കുന്നു അപ്പോൾ ആ ബിസ്മില്ലയുടെ ഒടുക്കമാണ് യഥാർത്ഥത്തിൽ ഈ അലഹദില്ല ബിസ്മിക്ബി വല എത്തു ജംബിൻ ഇത് പ്രാർത്ഥനയാണോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ് പക്ഷേ പ്രാർത്ഥനക്കപ്പുറം റബ്ബി അള്ളാഹുവേ നിന്റെ നാമത്തിൽ ജംബി ഞാനിതാ എന്നെ വെക്കുന്നു കിടക്കാൻ പോകുമ്പോൾ ഒരാൾ പറയണം പ്രാർത്ഥനക്കപ്പുറം ഇതയാളുടെ നിലപാടാണ് ജീവിതവീക്ഷണമാണ് വബിക്ക അർഫ ഊഹു നിന്നെക്കൊണ്ടാണ് ഈ വെച്ച ശരീരം നാളെ ഞാൻ വീണ്ടും എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് സക്ത ഇൻസക്തീ ഫംഹ ഇന്ന് രാത്രി ഈ ഉറക്കത്തിൽ നീ എൻ്റെ നഫ്സിനെ പിടിക്കുകയാണെങ്കിൽ അതിനോട് കരുണ കാണിക്കണം അർസൽ കമാ ബിഹി വൈൻസൽ ഇനി അതല്ല വീണ്ടും ഒരു ദിവസം എനിക്ക് കൂടുതൽ തരികയാണെങ്കിൽ അതിൻ്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണം എന്നാണ് അപ്പോൾ ഈ പ്രാർത്ഥന രാത്രി ചൊല്ലി തുടർച്ചയാണ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അലഹമ്മില്ല ഈ പറയുന്നത് ഇപ്രകാരം ജീവിതത്തിൻ്റെ മുക്കുമൂലകളിൽ മലമൂത്ര വിസർജന സമയത്ത് കയറുമ്പോൾ പ്രവേശിക്കുമ്പോൾ ഇവിടെയൊക്കെ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് യഥാർത്ഥത്തിൽ പ്രാർത്ഥിച്ചാൽ കൂലി കിട്ടും എന്നുള്ളതിനപ്പുറം അസ്സലാമലൈക്കും വേറൊരു രീതിയിൽ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനകൾക്ക് കൂലി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഈ പ്രാർത്ഥന ശിരസ വഹിക്കുക എന്നുള്ളതിൻ്റെ ജീവിത നിലപാട് ഒരു മനുഷ്യനിൽ പ്രകടമാകേണ്ടതുണ്ട് ഈ പ്രാർത്ഥന അള്ളാഹുവിനോട് ചോദിക്കുന്നു അള്ളാഹുവിനോട് പറയുന്നു അലൈക്കും നിങ്ങൾക്ക് സലാം എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആൾ തൊട്ടുമുമ്പിലുള്ള ആളോട് അഭിസംബോധിതനോട് അയാൾക്ക് സമാധാനം ഉണ്ടാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് അയാൾ സമ്മതിക്കുകയാണ് മുമ്പിലുള്ള ആൾക്ക് സമാധാനമില്ല അയാൾക്ക് പ്രയാസമാണ് അയാൾക്ക് ബുദ്ധിമുട്ടാണ് എന്നറിഞ്ഞിട്ടും നമ്മൾ അസ്സലാമു അലൈക്കും പറയുമ്പോൾ അസ്സലാമു അലൈക്കും പറഞ്ഞതിൻ്റെ കൂലിയല്ല നമ്മൾ മറിച്ച് അയാളുടെ പ്രയാസവും ദുരിതവും പരിഹരിക്കാൻ ശ്രമിക്കാതെയാണ് അയാളുടെ അസ്സലാമലൈക്കും പറയുന്നത് എന്നുള്ള ഒരു പരിഹാസ്യതയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളത് അതുകൊണ്ട് ആ അസ്സലാമു അലൈക്കും ആ അസ്സലാമലൈക്കുമാണ് അള്ളാഹ്മസ്സലാം വമിൻകലാം വൈലൈ കയ്യർജു അസ്സലാം റബ്ബന ഹീനഅബിസ്സലാം അദഹിൻ അസ്സലാം അസലാമുകൊണ്ട് കളിയാണ് ഇനി നാളെ സ്വർഗ്ഗത്തിൽ പോകുമ്പോഴും നാളെ ദാറുസ്സലാമിലേക്ക് എത്തിക്കണേ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരു സമാധാനം അസ്സലാമു അലൈക്കും പറയാൻ വിശ്വാസികൾ ബാധ്യസ്ഥനാണ് എന്നുള്ളതിനർത്ഥം അസ്സലാമു അലൈക്കുമിൻ്റെ ആ പ്രതിനിധാനം നിർവഹിക്കാൻ വിശ്വാസി ബാധ്യസ്ഥനാണ് എന്നാണ് യാത്രക്ക് പുറപ്പെടുമ്പോൾ അള്ളാഹുമ്മ അൻത്തസ്വാഹിബു ഫി സഫർ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ സുബാൻ അലി സഹർലഹമാക്കുൻ അലഹു മുഖ്രനീൻ ഇന്ന ഇല റബ്ബിൻ അലുമുഖലിബൂൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മളിതൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ആ പ്രാർത്ഥന വഹിക്കുന്ന വലിയൊരാശയം എന്താണ് നമ്മൾ പറയുകയാണ് അള്ളാഹുവിനോട് അള്ളാഹുമാൻ തസ്വാഹിബു ഫി സഫർ അള്ളാഹു ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് നീയാണ് അഹൽ പക്ഷേ ഞാൻ ഈ യാത്രയിൽ എൻ്റെ കൂടെയുള്ളത് നീയാണ് പക്ഷെ ഞാനില്ലാത്ത എൻ്റെ വീട്ടിൽ ബാക്കിയുള്ളതും നീയാണ് ദുരിത കാഴ്ചകൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഞങ്ങൾ കാണരുതാത്ത ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ കുടുംബത്തിലുമുള്ള കാഴ്ചകൾ ഞങ്ങളെ കാണിക്കരുതാണ് അത് കാണിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച വിശ്വാസി ഇത് കണ്ടാലും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ആ വിശ്വാസി അങ്ങനെ എല്ലാത്തരും മനുഷ്യനത് പ്രതീക്ഷിക്കുന്നില്ല പെട്ടെന്ന് പൊടുന്നനെ വന്നു ചാടുന്ന ഇത്തരം ദുരിതങ്ങളിൽ അയാൾ സ്തബ്ധനായി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് വിശ്വാസിയുടെ പ്രാർത്ഥനകൾക്കുള്ളിൽ ഒളിപ്പിച്ച ഈ തന്ത്ര ഈ അള്ളാ അള്ളാൻ്റെ റസൂല് ഒളിപ്പിച്ച് വെച്ച ഈ രസതന്ത്രത്തെ ഈ കെമിസ്ട്രിയെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹ് മെഹസ്സിൻ ഹുലുക്കി ക മെഹസൻ തഹൽക്കി അള്ളാഹുവെ എപ്രകാരം എൻ്റെ മുഖം എൻ്റെ ആകാര സൗഷ്ടവം എൻ്റെ ഈ ശരീര പ്രകൃതി നീ നന്നാക്കിയോ അപ്രകാരം എൻ്റെ സ്വഭാവത്തെ നന്നാക്കണമേ അതായത് ഇത് പ്രാർത്ഥിക്കുന്നു കണ്ണാടി നോക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ് പക്ഷേ അയാൾ പറയുന്നത് എൻ്റെ മുഖം മുഖം മൂടി അതല്ലെങ്കിൽ എൻ്റെ ഈ ആവരണം ഞാൻ പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് കാണുമ്പോൾ ഓക്കെയാണ് പക്ഷേ ഇതല്ല നന്നാകേണ്ടത് എൻ്റെ സ്വഭാവമാണ് നന്നാകേണ്ടതെന്ന് എനിക്ക് തന്നെയുള്ള ഉറപ്പ് ഞാൻ അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും പറയുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ മുക്കുമൂലകളിൽ അള്ളാഹു വിനെ ഔതപിക്കുന്ന അല്ല ഔ ഉല ഔ അസില്ല ഔ ഉസല്ല ഔ ഔ ഔ ഔ അജ്ഹല ഉല്ല ഔഅലൈ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞാൻ വഴിപിഴച്ചു പോകുന്നതിൽ നിന്ന് ഔ ഉലല്ല ഞാൻ വഴിപിഴപ്പിക്കപ്പെടുന്നതിൽ നിന്ന് ഞാൻ വീണു പോകുന്നതിൽ നിന്ന് മറ്റൊരാൾ എന്നെ വീഴ്ത്തുന്നതിൽ നിന്ന് ഞാൻ അറിവുകെട്ടവനായി പോകുന്നതിൽ നിന്ന് മറ്റൊരാൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് അജ്ഞൻ അജ്ഞരായി പോകുന്നതിൽ നിന്ന് ഞാൻ മറ്റൊരാളെ ആക്രമിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുന്നതിൽ നിന്ന് അതായത് ജീവിതത്തിൽ മറ്റുള്ളവർ ഒരാളുടെ യാത്രയിൽ സംഭവിച്ചേക്കാവുന്ന മറ്റൊരാൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയില്ലാതെ ആക്രമിച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ട് അബദ്ധത്തിൽ പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ സ്വയം നിലക്ക് അബദ്ധത്തിൽ ചാടിക്കൊണ്ട് ഇത് മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വിശ്വാസി നേരത്തെ തന്നെ ജാമ്യം എടുക്കുകയാണ് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയാണ് വിശ്വാസി സമൂഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഖുറാനുള്ള പ്രാര്ത്ഥനകൾ അദം അലഹി ഇസ്ലാമിയുടെ പ്രാര്ത്ഥന റബ്ബനം മിനൽ ഹാസിരി ആ പ്രാർത്ഥന നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പാപമോചനങ്ങളിൽ പാപമോചനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് പക്ഷേ പറയുന്നത് ഇല്ലം തൗഫിർ ലത്ത റഹംന പറച്ചോണ്ട് നിൻ്റെ പാപമോചനവും നിൻ്റെ കരുണയും കിട്ടിയിട്ടില്ലെങ്കിൽ ലനക്കുനമിൻ ഹാസിരി ഞങ്ങൾ നഷ്ടത്തിൽ പൊട്ടു പോകും എന്നുള്ളതാണ് ഈ ഒരു ബോധമാണ് വിശ്വാസിക്ക് നൽകുന്നത് അത് എത്ര വലിയ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വിശ്വാസി പ്രാർത്ഥിക്കും അതാണ് വിശ്വാസിയുടെ പ്രാർത്ഥനയുടെ വജനുബിനീവ ബനിയൻ അബുദൽ അസ്നാം എന്ന് വിഗ്രഹാരാധനക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പ്രവാചകൻ ഇബ്രാഹിം അലി ഇസ്ലാമയാണ് പ്രാർത്ഥിക്കുന്നത് വജുനുബിനീവ് ബനിയ അന്യ അബുദൽ അസ്നാം ഞാൻ എന്നെയും എൻ്റെ മക്കളെയും ഞങ്ങളുടെ പിന്തുടർച്ചക്കാരെയും വിഗ്രഹാരാധനയിൽ നിന്ന് മാറ്റി നിർത്തണമേ എന്ന് ആര് ഒരിക്കലും അങ്ങനെ ഒരു പ്രാർത്ഥന ഇബ്രാഹിം അലിസ്ലാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നൂല

ത വഫ്ഫനി മുസ്ലിമൻ ഇപ്പോൾ ഞാൻ മുസ്ലിമാണ് പക്ഷേ മുസ്ലിമായിക്കൊണ്ട് മരിക്കണം എനിക്ക് വ ബിസ്വാലിഹിൻ ബിസ്വാലിഹീൻ ചെന്നു ചേരണം ഇത് വിശ്വാസി സമൂഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖുർആാനിലെ പ്രാർത്ഥനകളാകട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനകളാകട്ടെ നമ്മൾ സ്വയം നിലക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാകട്ടെ ഇതിന് പിന്നിൽ ഒളിപ്പിച്ച രസതന്ത്രത്തെ മനസ്സിലാക്കുക ഇതിന് ഒരു നിലപാട് കൂടിയുണ്ട് പ്രാർത്ഥിച്ച് കൂലി കിട്ടുക എന്നുള്ളതിനേക്കാൾ ഇതിന് ഒരു ജീവിത നിലപാട് കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് വിശ്വാസിയുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെന്നു ചേരുക എന്നും അതിന് കൂലിയോടൊപ്പം ജീവിത വിശുദ്ധി കൂടി ആ പ്രാർത്ഥനകൾക്ക് സമ്മാനിക്കാനാവുക എന്നും നമ്മൾ തിരിച്ചറിയുക അള്ളാഹു സുബാനോത അലാദിനെ നമുക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹാദാ വാഹുൽ വലക്കും വസ്തോഫ്റുഹു ഇന്നഹുഹുറീം വാഹ്റുദ് അലഹമുല്ലാഹി റബ്ബില്ലാലമീൻ അസ്ലാം വാലൈക്കു വർഹമുല്ല